SDPI പിന്തുണയെ കോൺഗ്രസിൽ ഭിന്നത ദേശീയ തലത്തിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. പിന്തുണ സ്വീകരിക്കേണ്ടെന്ന തീരുമാനത്തിന് കാരണം ഈ വിലയിരുത്തലാണ്. പരസ്യ പിന്തുണ സ്വീകരിക്കില്ലെന്ന് VD സതീശൻ, RRajiv ചേരുന്നു. രാജീവ്, ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. SDPIയുടെ പരസ്യ പിന്തുണ സ്വീകരിക്കില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ രോഹിണി, അല്പസമയം മുമ്പ് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തിയാണ് SDPയുടെ പിന്തുണ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശീയ തലത്തിൽ തിരിച്ചടിയാകുമെന്ന് പറയുന്നുകൊണ്ടാണ് ഇപ്പോൾ SDPയുടെ പിന്തുണ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് നിലവിൽ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ SDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ തള്ളിപ്പറയാൻ നേതാക്കൾ തയ്യാറായിരുന്നില്ല. ആ സമയത്തും മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് MM ഹസനോടും അതുപോലെ തന്നെ VD സതീശനോടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും വോട്ട് ചെയ്യാമെന്നായിരുന്നു ആ സമയത്ത് ഇരു നേതാക്കളുടെയും പ്രതികരണം. അതിനുശേഷമാണ് ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് വഴിവെച്ചത്. പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപമാറ്റം വന്നതാണ് SDPI എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമായി ഉണ്ട്. മാത്രമല്ല ഭീകര സംഘടനയാണ് എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ ഉൾപ്പെടെ ദേശീയ അന്വേഷണ ഏജൻസികൾ നിലവിൽ അന്വേഷിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ വിവാദങ്ങളിൽപ്പെട്ട ഒരു സംഘടനയും മായി വോട്ട് കച്ചവടം നടത്തുന്നത് ശരിയാണോ എന്ന ചോദ്യം കോൺഗ്രസിന് മുന്നിലേക്ക് എത്തിയിരുന്നു. കോൺഗ്രസിൽ തന്നെ ഇത് വലിയ ഭിന്നതകൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ SDPയുടെ വോട്ട് വേണ്ട എന്ന നിലപാടിലേക്ക് നിലവിൽ നേതൃത്വം എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഒരു നിലപാട് അവിടെ സ്വീകരിക്കാൻ കഴിയില്ല. SDP ഒരു ഭീകര സംഘടനയാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ദേശീയ തലത്തിൽ ഉള്ളത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഏതായാലും നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത്. പരസ്യമായി തന്നെ നേതൃത്വം തള്ളി പറഞ്ഞിരിക്കുന്നതും നേരത്തെ ദേശീയ നേതാക്കളുമായി കേരളത്തിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരമൊരു നിലപാട് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. SDPI പിന്തുണ വേണ്ട, SDPയുടെ പിന്തുണ വേണ്ട എന്ന പരസ്യ നിലപാട് സ്വീകരിക്കുമ്പോഴും അതേസമയം രഹസ്യമായി ബന്ധം തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പല മണ്ഡലങ്ങളിലും SDPI വോട്ട് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട എന്ന് പറയില്ല, മണ്ഡലം തലത്തിൽ തീരുമാനമെടുത്തോട്ടെ എന്ന നിലപാടിലേക്കാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ SDPI പിന്തുണ സ്വീകരിക്കാനുള്ള കോൺഗ്രസ് നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല CPM ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വർഗീയ പാർട്ടിയുമായി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ ബന്ധത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് തിരിച്ചടി ഭയന്നുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. രോഹിണി, ശരി, RRajiv ആണ് വിവരങ്ങൾ നൽകിയത്.